ഇല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചോറിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും നൂലിപ്പുട്ടിന്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്കായി 1 200 ഉണ്ട് കേട്ടോ ചിക്കൻ, ഒരു മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്ത് മേടിച്ചതാണ്. ഇനിയിപ്പോ 1 കിലോ വെച്ചും ഇത് ചെയ്യാവുന്നതാണ്, അതിൽ നിന്ന് കുറച്ചധികം ഉണ്ട് കേട്ടോ, അതാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. 1 200 ഉണ്ട്. ഇതിലിപ്പോ ക്ലീൻ ചെയ്ത ശേഷമാണ് 1 200 ചിക്കൻ ഉള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് 3 സവാള ഇതുപോലെ നീളത്തില് കട്ട് ചെയ്തത്, ഒരു 5-8 വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് കൊത്തി എരിഞ്ഞത്, ഏകദേശം ഇത്തിരി വലുപ്പമുള്ള വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ വളരെ ചെറിയ വെളുത്തുള്ളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 8-10 ഒക്കെ ആവാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, ഇതിലിപ്പോ ഏകദേശം 1 ടേബിൾ സ്പൂണോളം കാണും കേട്ടോ. പിന്നെ നമ്മളിതിൽ 1 തക്കാളിയെ ചേർക്കുന്നുള്ളൂ, ഒരുപാട് ചേർക്കാറില്ല. വറുത്തരച്ച കോഴിക്കറിയിൽ എപ്പോഴും ഒരുപാട് തക്കാളിയൊന്നും ചേർക്കാറില്ല. പിന്നെ വേണ്ടത് 4 പച്ചമുളക്, അത് എരിവുള്ളതും ആവാം എരിവില്ലാത്തതും ആവാം, എപ്പോഴും എരിവൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് വറുത്തിടാന് കുറച്ച് ചെറിയുള്ളി വേണം. ഇതിലിപ്പോ ഏകദേശം 10-15 ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ചേർക്കാനുള്ളതാണ് കേട്ടോ, അതാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ 2 കറിവേപ്പില, 2 വറ്റൽമുളക്, ഇതൊക്കെ ലാസ്റ്റ് താളിക്കാനുള്ളതാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഈ തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ. ഈ നാടൻ കറി ആയത് കാരണമാണ് ഞാൻ ഈ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. ഇതിലിപ്പോ ചെറിയൊരു തേങ്ങയുടെ അരമുറി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ ചേർക്കുന്ന തേങ്ങാക്കൊത്ത് ഒത്തിരി മൂത്തതായി പോവരുത്, അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. പാകത്തിന് വിളവായത് വേണം എടുക്കാനായിട്ട്. അത് തേങ്ങാക്കൊത്ത് എടുക്കുമ്പോ കേട്ടോ, വറക്കാനുള്ള തേങ്ങ നല്ല മൂത്ത തേങ്ങ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയെന്ന് നോക്കാം. നിറച്ച് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ അത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു കറുവപ്പട്ടയുടെ കഷ്ണാണ്, ഏകദേശം ദേഹി ഒരു വലുപ്പത്തിൽ കേട്ടോ. ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് വരുള്ളൂ, മട്ടിപ്പ് ടേസ്റ്റ് വരും. അപ്പൊ എല്ലാം അളവ് പ്രകാരം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒപ്പം 1-5 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് സ്റ്റാർ അനൈസ്, ദേതിലത്തെ ഒരു ഇതള ഇതൊന്ന് വിട്ടു പോന്നതാട്ടോ. അപ്പൊ ഇത് 1 എണ്ണം, ഇതിനെ നമുക്ക് 1 പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഒപ്പം ഇതുപോലെ 1 ജാതിപത്രി, അതും ഒന്ന് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 5-6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ട് ചേർക്കുക. ഇതിൽ നമ്മൾ മുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, വറ്റൽ മുളക്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം കുരുമുളക് ചേർക്കാനായിട്ട്. കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം കുരുമുളക് ചേർക്കാം, അതല്ല റെഡ് ചില്ലിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വറ്റൽ മുളകും ചേർക്കാവുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ ഏറ്റക്കുറച്ചിൽ വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമല്ലി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ദേ മുഴുവനായിട്ടുള്ള പച്ചമല്ലിയാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ എടുക്കുന്നതെല്ലാം ഒരുപാട് ആയേക്കരുത്, മല്ലിയാണെങ്കിലൊക്കെ ഇപ്പൊ ഞാൻ എടുക്കുന്ന ചിക്കന്റെ അളവിന് കറക്റ്റ് ആണ്. അപ്പോ ഈ മല്ലിയൊക്കെ ഒരുപാട് ആയി കഴിഞ്ഞാൽ ആ കുത്തല് ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചേർക്കാനായിട്ട്. അടുത്തതായി ഇതിലോട്ട് 1 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചിക്കനിലേക്ക് വേണ്ട മസാല കൂട്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിപ്പോ തൽക്കാലം നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം, ബാക്കി എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ആവശ്യമായ വെളിച്ചെണ്ണ, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് മെഷർമെന്റ് കപ്പിന് 2 കപ്പ് തേങ്ങാ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്, 250 ml കപ്പിന്. ഇതിപ്പോ 2 കപ്പും ആവാം, 1.5 കപ്പ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഗ്രേവി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോ 2 കപ്പ് തേങ്ങാ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. അപ്പൊ ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 കറക്കിയെടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ വറുത്തെടുക്കുമ്പോ എല്ലാം ഈവൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗം ഡാർക്ക് കളറായി കിടക്കും, ചിലത് ഇങ്ങനെ വൈറ്റ് കളറായിട്ട് കിടക്കും. അപ്പൊ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല, നല്ല ഡാർക്ക് കളറിൽ ഇരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ തേങ്ങ ചിരവുമ്പോ നല്ല പൊടിയായിട്ട് ചിരവി എടുക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല, അത് എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഡയറക്റ്റ് ഇങ്ങനെ വറക്കണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പൊ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
അതുപോലെ തേങ്ങ എടുക്കുമ്പോഴേ ഒരുപാട് പാലുള്ള തേങ്ങയൊന്നും ആരും എടുത്തേക്കരുത്. അത്യാവശ്യം വിളഞ്ഞ തേങ്ങ വേണം എടുക്കാനായിട്ട്. അത് നമ്മുടെ ഈ വറുത്തരച്ച കറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ തേങ്ങയുടെ കാര്യം. അപ്പൊ നല്ലോണം മൂത്ത തേങ്ങ വേണം എടുക്കാനായിട്ട്. ഇനി ഒന്നങ്ങ് കറക്കിയെടുക്കാം. ഇപ്പൊ നമ്മൾ ഒന്നങ്ങ് ചതച്ചെടുത്ത തേങ്ങ ഇതുപോലെ ഏതിലാണോ നമ്മൾ വറുത്തെടുക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയിലോട്ട് ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം, എന്നതിന് ശേഷം ചിക്കൻ വേവിക്കാം. അപ്പൊ ആദ്യം നമുക്കിത് വറുത്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ, ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. കാരണം തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൽ തന്നെ എണ്ണ കിനിഞ്ഞു വരും, നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ. അതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയോ. ഇതിനി നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കണം. ലാസ്റ്റ് ആവുമ്പോ നമുക്ക് ആ മസാല കൂട്ടുണ്ടല്ലോ അത് ഇതില് ചേർത്തി വഴറ്റാം. ഇതിനി നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. അത് കാരണം ഒപ്പം നിന്നിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണത്. അപ്പൊ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കേട്ടോ. അതായത് ഇനി നമുക്ക് ഇതിൽ മല്ലി മുളകും ആ മസാലക്കൂട്ടൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ബാക്കി ചേർക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡാർക്ക് ആവും, എല്ലാ ഭാഗവും ഒരുപോലെ ആവൂല്ല. അപ്പൊ ദേ എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങി. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, മല്ലി മുളക്, പെരിഞ്ജീരകം, കുരുമുളക്, കറുവപ്പട്ട, ജാതിപത്രി, ഗ്രാമ്പു, അങ്ങനെ എല്ലാം ഇതെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കാം. നല്ല ഡാർക്ക് കളറാവുന്നിടം വരെ നമുക്കിനി ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതായത് ഈ മല്ലിയും മുളകും ഒക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് മൂത്തു വരണം. അതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് തേങ്ങ ഒന്ന് അടിച്ചെടുത്തത് കാരണം എല്ലാം ഒരേപോലെ ഇട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതല്ലാന്ന് വെച്ചാല് അടിഭാഗം അങ്ങ് ഡാർക്ക് കളറാവും, മുകളിലുള്ള തേങ്ങ അതേപോലെ വൈറ്റ് കളറിൽ തന്നെ കിടക്കും. ഇതാവുമ്പോൾ ഈവൺ ആയിട്ട് കിട്ടും. ഈ വറുത്തെടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടേക്കരുത്. അതൊക്കെ ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്തു കഴിഞ്ഞാല് അതിന്റെ മൂപ്പ് എത്തൂല, കളറൊക്കെ മാറി വരികയും ചെയ്യും. അത് കാരണമാണത് പറയുന്നത്. കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ തേങ്ങ വറക്കല്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പിന്നെ ഈ ചിക്കൻ കറിയിലുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ കഷ്ണം ചേർക്കാം. അതായത് ഇളവൻ ഉണ്ടല്ലോ, അധികം മൂക്കാത്ത കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ എന്താ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, ചിക്കൻ കറിയില് കുമ്പളങ്ങയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറി കഴിക്കാനായിട്ട്. എന്റെ അച്ഛന്റെ തറവാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, കുമ്പളങ്ങ ഇട്ട് വെക്കാറുണ്ട്. അത് ഒരുപാട് മൂത്തതാവരുത്, ഇളവൻ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കാറ്. അപ്പൊ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കുമ്പളങ്ങ കഷ്ണം കൂടി ചേർത്തിയാൽ മതി കേട്ടോ ലാസ്റ്റ് ചിക്കൻ വെന്ത് വരാറാവുമ്പോ. അപ്പൊ ഇതേ നല്ല ഡാർക്ക് കളറായി. ചെറിയ തീയിലിട്ടിട്ടാട്ടോ ഞാന് പിന്നെ ലാസ്റ്റ് ആവും തോറും ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പൊ നമുക്കിത് പാകമായോ എന്ന് അറിയാനായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്ന മല്ലിയൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാല് ഓ ഭയങ്കര ചൂടാട്ടോ, ദേ ഇങ്ങനെ പൊട്ടി വരും. അപ്പൊ അറിയാൻ പറ്റും ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് എന്ന്. പിന്നെ നല്ല ഡാർക്ക് കളറായിട്ടും ഉണ്ട്, തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേ അടുപ്പ് തന്നെ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെക്കാം. ഇപ്പൊ മൺചട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലോ ഏതിലാന്ന് വെച്ചാല് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവും നല്ലത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഒപ്പം നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ. മൺചട്ടി ആകുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് ഒപ്പം നിക്കണം. ഇപ്പൊ ചീനച്ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോ നമുക്ക് ഇതിലോട്ട് ഉള്ളി വഴറ്റിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞു, ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങി. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലെ ഈ പച്ചമുളക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കാം.
ഇപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. അപ്പൊ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്താൽ മതിയാവും. പക്ഷെ നാടൻ വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞിടുകയാണ് പതിവ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ അതിന് ഒത്തിരി കുത്തുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പൊ അതും ഈ തേങ്ങയുടെ ആ വറുത്തിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ അതും കൂടെ ആകുമ്പോൾ നമുക്ക് വല്ലാതെ അങ്ങോട്ട് ഒരു മടുപ്പ് ടേസ്റ്റ് വരും. അത് കാരണമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞിടുന്നത്. നന്നായിട്ടങ്ങ് മൂത്ത് വരട്ടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. എപ്പോഴും ഇഞ്ചിയൊക്കെ അരിയുമ്പോൾ നല്ല പൊടിയായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒത്തിരി വലുതായിട്ടൊന്നും അരിഞ്ഞേക്കരുത് കേട്ടോ. ചെറുതായിട്ട് അരിയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ അത് വളരെ കുഞ്ഞിതാവും. നമുക്ക് അങ്ങനെ കടിക്കാനൊന്നും കിട്ടില്ല, ചെറുതായിട്ടേ കിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അറിയൊന്നുമില്ല. ശരിക്കും വീട്ടിൽ അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ മൺചട്ടിയും ഉണ്ടെങ്കിൽ ഇതുപോലെ അടുപ്പത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആവും കറിക്ക്, ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതുപോലെ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട, ഗംഭീരമാവും. അങ്ങനെ ആവുമ്പോഴേ അടുത്തുള്ളവരൊക്കെ എപ്പോ എത്തി ഊണ് കഴിക്കാന്ന് ചോദിച്ചാൽ മതി, അത്രയ്ക്കും മണമാവും. ഇതിപ്പോ മണത്തിനൊന്നും ഒരു കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മള് വിറകടുപ്പിലൊക്കെ ചെയ്യുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതിന്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങി. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലോണം മൂത്ത് വരണം കേട്ടോ നമ്മൾ ചേർത്തിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, എങ്കിലാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് അറിയാൻ പറ്റും നല്ല മണം വരും ആ ടൈമിൽ. കണ്ടില്ലേ ഉള്ളിയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. നീളത്തിലോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ. ഇനി ഈ തക്കാളി ഉണങ്ങി വരുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ ഒരുപാട് തക്കാളിയൊന്നും ചേർക്കില്ല, നാടൻ കറിയല്ലേ, ഇതിൽ ഒരുപാട് തക്കാളി ചേർക്കാറില്ല. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല കേട്ടോ, ഈ ടൈമിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഈ എണ്ണയിൽ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏകദേശം 1/4 ഭാഗത്തോളം വേവാകുന്നിടം വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചേക്കരുത് കേട്ടോ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് പോവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലായത് കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതല്ലാത്ത പാത്രത്തിലാണ് നിങ്ങൾ ചിക്കൻ വേവിക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം, ഇതിലാണ് ഈ മസാല ശരിക്കും ചിക്കനിലേക്ക് പിടിക്കുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം പോരാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ചെറിയ തീയിലായത് കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാഞ്ഞത്. കാരണം ഇതും തന്നെ ഇറങ്ങി വരും ആ സവോളയും പിന്നെ ചിക്കനൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമുക്കിത് ഏകദേശം 10-15 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ 1/4 ഭാഗം വേവാകുമ്പോഴാണ് നമ്മൾ ആ തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഈ തേങ്ങയുടെ കൂട്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ചെറിയ ചാറെടുത്തിരിക്കുന്നത് 2 തവണയായിട്ടിത് അരച്ചെടുക്കേണ്ടി വരും. ഇത്രയും മതി. ഇത് നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ആദ്യമേ കൊണ്ടേ വെള്ളത്തിൽ അരച്ചെടുക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണല്ലോ അത് അരച്ചെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ എപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഈ തേങ്ങയുടെ കൂട്ട് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ തേങ്ങ എല്ലാം അരച്ച ശേഷം പറയാം എത്ര കണ്ട് വെള്ളം മൊത്തത്തിൽ എടുത്തു എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അപ്പൊ ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ മല്ലിയൊന്നും ശരിക്കും അരയില്ല കേട്ടോ. നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിപ്പോ ആ മുഴുവൻ തേങ്ങയും ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ചിക്കൻ പകുതി വന്നിട്ടുണ്ടാവും. ഇനി ഇത് അതിലോട്ട് ചേർക്കാം. തുറന്ന് നോക്കാം. കണ്ടില്ലേ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇതിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പൊ ഏകദേശം 1/2 പകുതിന്ന് അങ്ങോട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് നമ്മുടെ ഈ കറിക്ക്.
അപ്പൊ നമുക്കാ മിക്സിഡ് ചാറില് അരപ്പുപൊടി എടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അത് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഗ്രേവി ഒക്കെ എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇതില് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ഒരു പൊടിക്ക് കുറവുണ്ട്, ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാതെയാണ് ഈ ഗ്രേവി ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് വേണം ഇതില് വെള്ളമൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർക്കൊന്നും തേങ്ങാക്കൊത്ത് കഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അപ്പൊ അത് ചേർക്കണ്ട കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി കേട്ടോ. ഒരു കാൽ കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആ മസാലയൊക്കെ ശരിക്കും അതിൽ പിടിക്കുന്ന ഇടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ലിഡ് ഉണ്ടല്ലോ മുഴുവനായിട്ട് അടയ്ക്കുന്നില്ല കേട്ടോ, ഒരു മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ അടയ്ക്കുന്നുള്ളൂ. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നമ്മൾ പച്ചമുളക് ചേർത്തിയിട്ടില്ല. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ആ പച്ചമുളകിന്റെ ആ മണം അപ്പോഴാണ് അതിലേക്ക് ശരിക്കും കിട്ടുള്ളൂ. അടച്ചു കൊടുക്കാം. ഇതിരുന്ന് വേവട്ടെ. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റായി കഴിഞ്ഞു കിട്ടും നമ്മൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തിയിട്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. കുറച്ചൊരു ചാറോടു കൂടിയാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ചോറിലേക്കും പുട്ടിലേക്കും ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ. ഇത് ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിന്റെ കൂടെയും പറയണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് ഇത്രയും മതി കേട്ടോ. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാം കറക്റ്റ് ആണോ നോക്കണ്ടേ. എല്ലാം കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ ഏറ്റവും ലാസ്റ്റ് ചേർക്കാന്ന് പറഞ്ഞത്, അത് ഇതുപോലെ നെടുകെ കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോ ഇവിടെ 4 എണ്ണമാണ് ചേർക്കുന്നത്. എരിവ് എപ്പോഴും ഓരോരുത്തരുടെയും പാകം നോക്കി ചേർക്കുക കേട്ടോ, കൂടി പോവരുത്. അപ്പൊ ഞാനിപ്പോ ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അധിക നേരം വേവ് ഇല്ല കേട്ടോ, ഒന്നങ്ങ് തിളച്ചാൽ മാത്രം മതി. ഇനി നമ്മളിതില് വറവ് ഇടാനാണ് പോകുന്നത്. ഇത്രയും മതി. ഞാൻ ചൂടിൽ കിടന്ന പച്ചമുളകിന്റെ ആ മണം ഉണ്ടല്ലോ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. അത് കാരണമാണ് നമ്മൾ ഈ ലാസ്റ്റ് പച്ചമുളക് ചേർക്കുന്നത്. അപ്പോ ദേ കണ്ടില്ലേ ഈ സൈഡൊക്കെ അങ്ങനെ ഡാർക്ക് കളറായിട്ട്. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇത് ഇരിക്കും തോറും അങ്ങനെ ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ. നമ്മൾ ഈ ഇറക്കുന്ന ഒരു കളറാവില്ല ഇത്, ഇനിയും നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരും. ഇതിന്റെ സൈഡിലൊക്കെ കാണാണ്ടില്ലേ ഇതുപോലെയാവും. ഇത്രയും മതി. ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കത് പുറത്തോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലെ വറവിടാം. വറവിടേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഉള്ളി ഒന്ന് വറുത്തിടുന്നുണ്ട്, കടുകൊന്നുമല്ല ചെറിയുള്ളി മാത്രം. അപ്പൊ ഇത് പുറത്തോട്ട് വയ്ക്കാം. ഈ സ്റ്റവിലോട്ട് തന്നെ ഇതുപോലെ ചെറിയൊരു ചീനച്ചട്ടി വെച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇതിന്റെ സീഡ്സ് ഒക്കെ കളഞ്ഞു കിട്ടോ, കാരണം എരിവ് കൂടിയാലോ എന്ന് കരുതിയിട്ടാണ്. അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന ഇടം വരെ ഉള്ളി മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഇത്രയും മതി. ഉള്ളി നല്ലപോലെ മൂത്തു കഴിഞ്ഞു. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ കണ്ടില്ലേ, ഒത്തിരി അങ്ങ് കരിഞ്ഞേക്കരുത് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഉള്ളിക്കൂട്ട് ഇനി നമുക്ക് ആ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദേ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കറി ഇരിക്കും തോറും ഡാർക്ക് കളറായിട്ട് വരും. ഇനി ഈ ഉള്ളിക്കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാം മണം കേട്ടോ. എന്താ പറയുക, അടുക്കളയിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മണമാണ് വറുത്തരച്ച കോഴിക്കറി എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് ശരിക്കും പഴയ ആൾക്കാരൊക്കെ അമ്മിക്കല്ലിലാണ് അരക്കുക. അപ്പം അതൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം എളുപ്പത്തിലാണത് കാണിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം FB പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുതേ. വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.